അത് മാറ്റില്ല കേട്ടോ. എടാടാ വീഡിയോ എല്ലാം തീർന്നു കേട്ടോ. ഞാൻ അത് ആദ്യം തന്നെ ഇടും. ആദ്യം അല്ല ലാസ്റ്റ്. പകലിനെ കൈ വെടിഞ്ഞു അങ്ങോട്ട് പോയി വോട്ട് കിട്ടാൻ നോക്കിയാലാണ് ഇത്തിരി നേരം. വീണതല്ല, സാഷ്ടാംഗം പ്രണമിച്ചതാ. ഹായ് ഫ്രണ്ട്സ്, നാട്ടിൽ നിന്നുള്ള ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടെർമിനൽ എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും എയർപോർട്ടിലെ ടെർമിനൽ മാത്രമേ അറിയത്തുള്ളായിരിക്കും അല്ലേ. പക്ഷെ കുട്ടനാട്ടുകാർക്കും ഉണ്ട് ടെർമിനൽ. വിമാനത്തിനുള്ള ടെർമിനൽ അല്ല, ബോട്ടുകൾക്കുള്ള ടെർമിനൽ. കുട്ടനാട്ടിലെ കൈനഗരി എന്ന് പറയുന്നൊരു സ്ഥലത്തേക്കൊരു യാത്ര പോവുകയാണ്. അവിടുത്തെ കാഴ്ചകളും ടെർമിനലിൻ്റെ കുട്ടനാട്ടിലെ ടെർമിനലിൻ്റെ കാഴ്ചകളിലേക്കുമാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ നമുക്ക് പോകുന്ന വഴിയിലെ കാഴ്ചകളൊക്കെ കണ്ട് അടിച്ചു പൊളിച്ച് പോവാം. ഞങ്ങൾ ചമ്പക്കുളത്ത് നിന്നാണ് കൈനഗരിയിലേക്ക് പോകുന്നത് കേട്ടോ. കുട്ടനാട്ടിലെ തന്നെ മറ്റൊരു സ്ഥലമാണ് ചമ്പക്കുളം. ആലപ്പുഴ ചങ്ങനാശ്ശേരി എസ് സി റോഡിൽ പൂപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് അകത്തേക്കുള്ള റോഡിലേക്കാണ് നമ്മൾ കൈനഗരിയിലേക്ക് പോകുന്നത്. കുട്ടനാട് പഴയ കുട്ടനാടല്ല കേട്ടോ. പണ്ടൊക്കെ കുട്ടനാടെന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ വെള്ളക്കെട്ട് നിറഞ്ഞ കുറച്ച് സ്ഥലങ്ങളെന്നാണ്. പക്ഷേ ഇന്ന് അങ്ങനെയൊന്നും അല്ല കേട്ടോ. പാടങ്ങളെ കീറി മുറിച്ചുകൊണ്ട് പോകുന്ന മനോഹരമായ നല്ല റോഡുകളാണ് കുട്ടനാടിനെ പുതിയ കുട്ടനാടാക്കി മാറ്റിയത്. പണ്ടൊക്കെ ഞങ്ങൾക്ക് യാത്ര ചെയ്യണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നല്ല റോഡ് സൗകര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് കുട്ടനാട്ടിൽ ഞങ്ങൾക്ക് ഒരുപാട് സൗകര്യങ്ങളായി. വല്ലപ്പോഴും കിട്ടുന്ന അവധിക്ക് നമ്മൾ നാട്ടിൽ ചെല്ലുമ്പോൾ ഇതുപോലെയുള്ള ബൈക്ക് റൈഡൊക്കെ നമ്മൾ ഒരുപാട് ആസ്വദിക്കാറുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ മക്കളുടെ കൂടെയാകുമ്പോൾ. മക്കളൊക്കെ ഇത്രയും വലുതായെന്ന് അറിയുന്നത് നമുക്ക് ഭയങ്കര സന്തോഷമാണ് അല്ലേ. അങ്ങനെ മോൻ്റെ കൂടെ ഒരു ബൈക്ക് റൈഡ് ആസ്വദിക്കാൻ വേണ്ടി പോയതാണ്. ബൈക്ക് കയറുമ്പോൾ തന്നെ എൻ്റെ മോൻ എന്നോട് പറഞ്ഞിരുന്നു, അമ്മ അമ്മയ്ക്ക് സൈഡ് ഇരുന്ന് ശീലമില്ല, സൈഡ് ഇരിക്കരുതെന്ന്. പക്ഷേ മിടിയൊക്കെ ഇട്ട് ഇറങ്ങിയത് കൊണ്ട് സൈഡ് ഇരുന്നാണ് വന്നത്. മോൻ പറഞ്ഞത് കേൾക്കാത്തതിൻ്റെ ഒരു ചെറിയ പരിണിത ഫലമൊക്കെ ഉണ്ടായി. ഇതേ കണ്ടോ, തെന്നി അങ്ങ് പോയി, നല്ല അടിപൊളി ഒരു വീഴ്ചയൊക്കെ വീണു. പക്ഷേ അതൊന്നും കാര്യമാക്കാതെ ഞങ്ങൾ യാത്ര തുടർന്നു. അന്നേരം ഒന്നും തോന്നിയില്ല. പക്ഷേ വൈകുന്നേരം വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ രാത്രി ആയപ്പോഴാണ് നല്ല വേദനയൊക്കെ തുടങ്ങി. പിറ്റേ ദിവസം ആശുപത്രിയിൽ പോയി എക്സ്റേ ഒക്കെ എടുത്തപ്പോഴാണ് അറിഞ്ഞത് വാരിയെല്ലിന് നല്ലൊരു പരിക്ക് പറ്റിയിട്ടുണ്ടെന്ന്. ഒരു ചെറിയ ഒടിവൊക്കെ ആയിട്ടാണ് ഞാനിവിടെ ഇസ്രായേലിൽ തിരിച്ചെത്തിയത്. എന്തായാലും അതൊക്കെ പോട്ടെ, ഞങ്ങൾ ആ യാത്ര നന്നായിട്ട് എൻജോയ് ചെയ്തു. കൈനഗരി കുട്ടനാടിലെ ഒരു സ്വർഗമാണ്. പക്ഷേ കൈനഗരിയിൽ നമ്മളിപ്പോൾ കാണാൻ പോകുന്ന ഈ ടെർമിനലിലേക്ക് എത്തിച്ചെല്ലണമെങ്കിൽ ടെർമിനൽ വരെ നമുക്ക് റോഡ് സൗകര്യമൊന്നുമില്ല. നമ്മൾ ഒരുപാട് എന്താ പറയുക, കൽക്കെട്ടെന്ന് പറയും ഞങ്ങളുടെ കുട്ടനാടൻ ഭാഷയിൽ. ആറ്റരികിൽ കൂടി കല്ല് കെട്ടി നിർമ്മിച്ചിരിക്കുന്ന വഴിയാണ്. ആ കൽക്കെട്ടിൽ കൂടെ നടന്നൊക്കെ വേണം ഞങ്ങൾക്ക് ഈ ടെർമിനലിലേക്ക് എത്തിച്ചേരാൻ. പക്ഷെ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ് കേട്ടോ. കുട്ടനാട്ടിൽ എന്താ പറയുക, പ്രകൃതിദത്തമായ സൗന്ദര്യം അല്ലെങ്കിൽ ആ ഒരു പ്രകൃതി സൗന്ദര്യത്തിന് കേടുവരാത്ത ഒരേ ഒരു സ്ഥലമുണ്ടെങ്കിൽ അത് കൈനഗിരിയാണെന്ന് പറയാറുണ്ട്. നമ്മളിപ്പോൾ കാണുന്ന ഈ കായൽ വേമ്പനാട്ട് കായലാണേ. വേമ്പനാട്ട് കായലിൻ്റെ കരയിലൂടെയാണ് നമ്മളിപ്പോൾ നടക്കുന്നത്. വേമ്പനാട്ട് കായലിൽ ടൂറിസ്റ്റുകൾ വന്ന് ഒരുപാട് പേര് ഈ സഞ്ചാര ബോട്ടുകളെടുത്ത് യാത്ര ചെയ്യാറുള്ള സ്ഥലമാണ്. ആലപ്പുഴ സന്ദർശിക്കാൻ എത്തുന്ന ടൂറിസ്റ്റുകൾ സൂര്യാസ്തമയം കാണാനാണ് മെയിനായിട്ടും ഇവിടെ ടെർമിനലിൽ വരാറുള്ളത്. അതുപോലെ തന്നെ ടി വി ചാനലുകാർ, അതുപോലെ തന്നെ മ്യൂസിക് വീഡിയോകളൊക്കെ എടുക്കാനുള്ള ഒരു പ്രധാന ഷൂട്ടിംഗ് ലൊക്കേഷൻ കൂടിയാണ് കൈനഗരി. ഈ പ്രത്യേകിച്ച് കൈനഗരിയിലെ ഈ ടെർമിനൽ ഭാഗം.
ആലപ്പുഴ നഗരത്തിൽ വന്നിട്ട് ഇവിടേക്ക് വരണമെങ്കിൽ സർക്കാർ ബോട്ടുകളുണ്ട്. അതുപോലെ തന്നെ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ നമ്മുടെ സർക്കാർ ബസ് എടുത്തിട്ട് പൂപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് വന്നിട്ട് അല്ലെങ്കിൽ കൈനഗിരി ജംഗ്ഷൻ എന്ന് പറയുന്ന സ്ഥലത്ത് വന്നിട്ട് ഇവിടേക്ക് വരാനായിട്ട് വളരെ എളുപ്പമാണ്. അങ്ങനെയൊക്കെയാണ് സാധാരണക്കാരായ ആൾക്കാർ വരാറുള്ളത്. അതല്ലെന്നുണ്ടെങ്കിൽ ആലപ്പുഴ ബോട്ട് ജെട്ടിയിൽ വന്നിട്ട് അവിടെ നിന്ന് ബോട്ട് എടുത്തും ഇവിടെ വരാറുണ്ട്. നമ്മുടെ ആപ്പിക്കുട്ടിൻ്റെ ഐഡിയ ആയിരുന്നു വൈകുന്നേരം വന്നാൽ സൂര്യാസ്തമയമൊക്കെ കണ്ട് നല്ല വ്യൂ കിട്ടുമെന്ന്. അപ്പോൾ എന്തായാലും വെറുതെ ആയില്ല, നല്ല അടിപൊളി സൺസെറ്റിൻ്റെ വ്യൂ ഇവിടെ നിന്ന് കാണാം. സൂപ്പർ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ടെർമിനൽ. ഫ്ലൈറ്റൊക്കെ വന്ന് നിൽക്കുന്ന പോലെ ഇങ്ങനെ നല്ല ആഡംബരത്തിലാണ് എന്താ പറയുക, നമ്മുടെ ഹൗസ് ബോട്ടുകളും സാധാരണ വള്ളങ്ങളും ഒക്കെ വന്ന് ടൂറിസ്റ്റുകളെയൊക്കെ കൊണ്ടുവന്ന് അവിടെ ഇറങ്ങി ഇങ്ങനെ വന്നാണ് പോകുന്നത്. ഒരുപാട് നൊസ്റ്റാൾജിയുള്ള സ്ഥലമാണ് കൈനഗിരി. എൻ്റെ അച്ചാച്ചൻ്റെ പെങ്ങളുടെ വീട് ഇവിടെയായിരുന്നു. അപ്പോൾ ചെറുപ്പത്തിലൊക്കെ സ്കൂളിലെ അവധിക്കൊക്കെ ഞങ്ങളിവിടെ വന്ന് നിന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ ഇത്രയും ടെർമിനലും ഈ വഴികളും ഇവിടെ ടൂറിസ്റ്റ് സ്ഥലമായിട്ട് പിന്നെ ഞാനിവിടെ വന്നിട്ടില്ല, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പോൾ ശരിക്കും കൈനഗിരി എന്ന് പറയുന്നത് കുട്ടനാട്ടിലെ ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. പക്ഷേ വെള്ളപ്പൊക്കം വരുമ്പം ഇവിടുത്തെ ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ 2018 വെള്ളപ്പൊക്കത്തിന് ഇവിടെ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ വേറെ സ്ഥലങ്ങളിലേക്ക് പോകേണ്ടി വന്നിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഒരുപാട് നാശനഷ്ടങ്ങളൊക്കെ വന്ന സ്ഥലമാണ്. എന്നാലും കൈനഗിരി ഒരു കുട്ടനാട്ടിലെ സ്വർഗമാണ്. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് സ്കൂൾ അവധിക്കൊക്കെ ഇവിടെ ബന്ധുവീടുകളിലൊക്കെ വന്ന് നിന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചാവറ കുറിയാക്കോസ് ഏലിയാസച്ചൻ്റെ ജന്മഗൃഹം കൈനഗിരിയിലാണ്. അതുകൊണ്ട് തന്നെ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ചാവറ കുറിയാക്കോസ് ഏലിയാസച്ചൻ്റെ ഭവനവും അവിടെയുള്ള പള്ളിയുമൊക്കെ. അങ്ങനെ സൺഡേ സ്കൂളിൽ നിന്നൊക്കെ തീർത്ഥാടനമായിട്ടൊക്കെ ഇവിടേക്ക് വരാറുള്ളതൊക്കെ നമ്മുടെ മനസ്സിൽ കൂടെ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. കൊറോണ വന്നാലും വേണ്ടില്ല, അമ്മ പോവരുത് അല്ലേ, നല്ല മോള്. ശരിക്കും ഈ ടെർമിനലിൽ വന്ന് ഈ വൈകുന്നേരത്തെ പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നത് എന്തുകൊണ്ടും വളരെ നല്ലതാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരുപാട് ആൾബഹളങ്ങളൊന്നുമില്ല, എന്നാലും ഉണ്ട് കേട്ടോ, ആൾക്കാരുണ്ട്. വലിയ ആൾബഹളങ്ങളില്ലാതെ ഓളങ്ങളില്ലാത്ത കായൽ, സൂര്യാസ്തമയം, ആ ഒരു പ്രകൃതി സൗന്ദര്യം, നിശബ്ദത, ഇതൊക്കെ നമ്മൾ ഒരുപാട് ആസ്വദിക്കും. എന്തായാലും അവിടെ ചെന്ന് ഇരുന്ന് കഴിഞ്ഞപ്പോൾ എന്താ പറയുക, ഒരു പാട്ടൊക്കെ പാടാൻ തോന്നി. നമുക്ക് നല്ലൊരു നൊസ്റ്റാൾജിക് ഫീലാണ്. കുട്ടനാട് എന്താണെന്ന് അറിയാവുന്നവർക്ക് അല്ലെങ്കിൽ കുട്ടനാടിൻ്റെ ഭംഗി എന്താണെന്ന് അറിയാവുന്നവർക്ക് ഇവിടെ വന്നിരുന്നാൽ നല്ല നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യും. സിന്ദൂര സന്ധ്യ പറയൂ നീ പകലിനെ കൈ വെടിഞ്ഞു അത് രാവിന്റെ മാറിലലിഞ്ഞു നിൻപുകളിലും നനഞ്ഞു സിന്ദൂര സന്ധ്യ പറയൂ പകലിനെ കൈ വെടിഞ്ഞു നീ പകലിനെ കൈ വെടിഞ്ഞു. ബഹളങ്ങളൊന്നും ഇല്ലാതെ വൈകുന്നേരം ആസ്വദിക്കാമെന്ന് വിചാരിച്ച് വന്നാൽ നമ്മളെപ്പോലെ തന്നെ വിചാരിച്ച് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്നുള്ളത് മനസ്സിലായത് ടെർമിനലിൻ്റെ
എൻ്റെ സൈഡിലേക്ക് വന്നപ്പോഴാണ്. ഈ സമയത്തും ഇവിടെ ഒരുപാട് ബോട്ടുകൾ സഞ്ചാരികളെ കാത്ത് കിടപ്പുണ്ട്. വൈകുന്നേരങ്ങളിൽ നമുക്ക് ബോട്ടൊക്കെ എടുത്ത് ഈ കായലിൽ കൂടെ ചുറ്റി സഞ്ചരിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നല്ല എക്സ്പെൻസീവ് ആണ് കേട്ടോ, അത്ര ചീപ്പൊന്നും അല്ല, ഇവിടുത്തെ ബോട്ടുകളൊന്നും അത്ര ചീപ്പൊന്നും അല്ല. എന്നാലും ഇവിടുത്തെ ആൾക്കാർക്ക് ഇതൊരു വരുമാന മാർഗമാണ്. ഇവിടെയുള്ള സഞ്ചാരികളെ എന്താ പറയുക, അവരെ സന്തോഷിപ്പിക്കുക, അവരെ ബോട്ടിൽ കയറ്റി കൊണ്ടുപോവുക, ഇതൊക്കെയാണ് ഇവിടെയുള്ള ആൾക്കാരുടെ ഒരു കുറച്ച് ആൾക്കാരുടെയെങ്കിലും വരുമാന മാർഗം. പിന്നെ നമ്മളുടെ ആ ഒരു നൊസ്റ്റാൾജിയെ ഓർമ്മിപ്പിക്കുന്ന, പഴയ കുട്ടിക്കാലത്തെ ഓർമ്മിപ്പിക്കുന്ന ഉപ്പിലിട്ട മാങ്ങ, നെല്ലിക്ക, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവിടെ കിട്ടും. നല്ല എൻജോയ്മെൻ്റ് ആണ് കേട്ടോ. അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു കൊച്ചു കുട്ടിയെ പോലെ ആവും. കരയിൽ നിന്ന് ഏകദേശം വേമ്പനാട്ടുകായലിൻ്റെ ഒരു മധ്യ ഭാഗത്തോളം എത്തി നിൽക്കുന്ന രീതിയിലാണ് ഈ ടെർമിനൽ നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ നിൽക്കുന്നത് കായലിൻ്റെ ഒരു നല്ല ആഴമുള്ള ഭാഗത്ത് നിർമ്മിച്ചിരിക്കുന്ന ഒരു ബേസിലാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ കായലിൻ്റെ ഒത്ത നടുവിൽ നിന്നിട്ട് കൈനഗിരി മൊത്തം കാണുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. സന്ധ്യ ആയതുകൊണ്ട് നമുക്ക് എത്രമാത്രം അത് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടെന്നുള്ളത് എനിക്കറിയത്തില്ല. പക്ഷെ നമ്മൾക്ക് അവിടെ നേരിട്ട് ചെന്ന് നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ വല്ലാണ്ട് ആസ്വദിക്കും കൈനഗിരിയുടെ ആ ഒരു ഭംഗി ഈ ഒരു സമയത്ത്. പിന്നെ അതുപോലെ തന്നെ ഇവിടുന്ന് ഏകദേശം എന്താ പറയുക, ഒരു അരമണിക്കൂറോളം അരമണിക്കൂറിൽ കുറച്ച് യാത്ര ചെയ്താൽ നമ്മൾ ഓൾറെഡി ആലപ്പുഴയിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അതെനിക്കൊരു പുതിയ അറിവായിരുന്നു. കാര്യം കുട്ടനാട്ടുകാരിയാണെങ്കിൽ ഇത് ടൂറിസ്റ്റ് ബോട്ടല്ല കേട്ടോ, അത് സഞ്ചാര ബോട്ടാണ്. ആലപ്പുഴയ്ക്കൊക്കെ പോകുന്ന സഞ്ചാര ബോട്ടാണത്. സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ ആകെ അഭയമാണ് ഇവിടുന്ന് ആലപ്പുഴയ്ക്ക് എത്താൻ. ഇതല്ല അത്, അത് ഇതിനല്ല നമ്മൾ കുട്ടനാട്ടുകാർ വേറെ സ്ഥലത്തൊക്കെ ടൂറിന് പോകുന്നത്. കൈനഗിരി ടെർമിനലിൽ എത്തുന്നവർക്ക് വളരെ മനോഹരമായ വേറൊരു കാഴ്ച കൂടി ഉണ്ട് ഇവിടെ. അപ്പൊ ഫ്രണ്ട്സ്, നമ്മളിവിടെ ടെർമിനലിൽ എത്തിച്ചേർന്നു. രാത്രിയായി, ബോട്ടിൽ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ലൈറ്റിന്റെ കുറവുകൊണ്ട് നമ്മൾ ബോട്ട് യാത്ര തൽക്കാലം പെൻഡിങ് വെച്ചു. അപ്പൊ ഇവിടെ കണ്ട മനോഹരമായ ഒരു കാഴ്ചയാണ്, ഇവിടെ ഒരു ചേട്ടൻ നിന്ന് കുലുക്കി സർബത്ത് ഉണ്ടാക്കി കുടിക്കുകയാണ്. എല്ലാവർക്കും അറിയാലോ കുലുക്കി സർബത്ത് എന്താണെന്നല്ലേ. സർബത്ത് കുലുക്കിയാലേ അത് കുലുക്കി സർബത്ത് ആവുള്ളൂ. അപ്പൊ നല്ല അടിപൊളിയായിട്ട് പാട്ടിട്ട് ഡാൻസ് ചെയ്ത് കുലുക്കി സർബത്ത് ഉണ്ടാക്കി തരുന്ന ഒരു ചേട്ടനെ പരിചയപ്പെടുത്തി തരാം. അപ്പൊ കൈനേരിയിൽ വന്ന് ടെർമിനലിൽ വന്നാൽ ഈ ചേട്ടൻ്റെ അടുത്ത് വന്ന് കുലുക്കി സർബത്ത് കുടിക്കാതെ ആരും പോകരുത് കേട്ടോ. ചേട്ടാ പേരൊക്കെ പറഞ്ഞൊന്ന് പരിചയം. എന്റെ പേര് സജീർ, ഞാൻ പള്ളാത്തത്തിലാണ് വീട്. ഇപ്പം നമ്മൾ എടുക്കുന്ന എല്ലായിടത്തും കുലുക്കി സർബത്ത് ഗ്ലാസ് ഒക്കെ മേലിലിട്ട് പല ഇതാണ്. കേരളത്തിൽ ഡാൻസ് കളിച്ചെടുക്കുന്ന ഇവിടെ മാത്രമേ ഉള്ളൂ. ഞാൻ ചേട്ടനെ നേരത്തെ കണ്ടിട്ടുണ്ട്, യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് തുടങ്ങിയേക്കാം, പൊളിച്ചേക്കാം. Really?
അവിടെ നിന്നവരെല്ലാവരും നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തു. അപ്പൊ നമ്മുടെ കുഞ്ഞാറ്റയ്ക്ക് ഒരു സങ്കടം, കുഞ്ഞാറ്റയുടെ ചാനല് ആരും സബ്സ്ക്രൈബ് ചെയ്തില്ല എന്ന്. അപ്പൊ ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും കൂടി ആയിട്ട് പറയുവാണ്, നമ്മുടെ കുഞ്ഞാറ്റയ്ക്ക് ഉണ്ടൊരു ചാനല്, കുഞ്ഞാറ്റയുടെ ലോകം എന്നാണ് അവളുടെ ചാനലിൻ്റെ പേര്. ഞാൻ അവളുടെ ചാനലിൻ്റെ ലിങ്ക് കൂടി ഇതിന് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ മോളുടെ ചാനൽ കൂടി ഒന്ന് പ്രോത്സാഹിപ്പിച്ചേക്കണം കേട്ടോ. ഞങ്ങൾ ബോട്ട് എടുക്കണ്ടെന്നൊക്കെ വിചാരിച്ചു, പക്ഷേ ഇവിടെ വന്നിട്ട് ഒരു ബോട്ട് റൈഡ് ചെയ്തില്ലെങ്കിൽ അത് മോശമല്ലേ. അപ്പം ഞങ്ങളിവിടെ, ഞങ്ങൾക്ക് അടുത്തൊരു ബന്ധുവീടുണ്ട്, അവിടേക്ക് ഈ ബോട്ടിൽ അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഈ ബോട്ട് യാത്രയുടെ കാഴ്ചപ്പാട്, രാത്രിയാണ്, എത്രമാത്രം കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, എന്നാലും പറ്റാവുന്നിടത്തോളം കാണാം. അപ്പോൾ ഈ ഒരു കുട്ടനാടൻ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വളരെ അടുത്ത് തന്നെ കാണാം. അതുവരേക്കും എല്ലാവരോടും ബൈ ബൈ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി.